Hello everyone, hope you all are doing good. Welcome to another video of Mechanic Vlogger. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് R15-ന്റെ അതായത് യമഹ R15-ന്റെ ബാറ്ററി എങ്ങനെ മാറ്റാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായ ടൂൾസാണ് ഈ കാണുന്നത്. ഒരു സ്ക്രൂ ഡ്രൈവറും അതേപോലെ തന്നെ ഒരു എല്ലെങ്കിയുമാണ് നമുക്ക് ഈ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ളത്. പ്ലീസ് ബി റെഡി വിത്ത് ദാറ്റ് ആൻഡ് ലെറ്റ്സ് കണ്ടിന്യൂ ദ വീഡിയോ. വീഡിയോയിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, റൈഡർ സീറ്റിൻ്റെ താഴെയാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ബാറ്ററിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ബാറ്ററി ഉള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായി റൈഡർ സീറ്റ് റിമൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പില്യൻ സീറ്റ് റിമൂവ് ചെയ്യുന്നു, പിന്നെ ചെറിയൊരു പാർട്ട് അവിടെ വരുന്നുണ്ട്, അത് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ റൈഡർ സീറ്റ് അവിടുന്ന് പുറത്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഈ ഒരു ചെറിയ പ്രോസസ്സ് 1 by 1 ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പില്യൻ സീറ്റ് പുറത്തെടുക്കുക എന്നുള്ളതാണ്. അത് ക്യൂ ട്യൂസ് ചെയ്തതിന് ശേഷം പില്യൻ സീറ്റ് പുറത്തെടുക്കാം. ഇനി വരുന്നത് ഈ ഒരു പാർട്ടാണ്. ഈ ഒരു പാർട്ടിൻ്റെ 2 screws വരുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് 2 ലൂസാക്കിയതിന് ശേഷം പുറത്തെടുക്കാം. ടു സ്ക്രൂസും നമ്മൾ ലൂസാക്കി പുറത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഈ പാർട്ടിനെ പൂർണ്ണമായി ഒരു കേബിള് കാരണം പുറത്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാർട്ടിനെ സൈഡിലോട്ട് വെക്കുന്നു. ശേഷം നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് നമ്മൾ എലങ്കി ഉപയോഗിക്കുന്നത്. 2 screws വരുന്നുണ്ട്. അത് ലൂസാക്കിയതിന് ശേഷം ഈ റൈഡർ സീറ്റ് പുറത്തെടുക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു റിങ്ങും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്റ്റി ഹാൻഡും കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എലങ്കി കൊണ്ട് മാത്രം അത് അഴിച്ചെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച പോലെ തന്നെ ഒരു റിങ് ഉപയോഗിച്ച് അതിൻ്റെ ഫോഴ്സ് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയാണ് ബാറ്ററി വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഈ 2 terminal സ്ക്രൂസ് ലൂസാക്കിയതിന് ശേഷം ബാറ്ററിയെ പുറത്തെടുക്കാം. രണ്ട് ടെർമിനൽസിൻ്റെയും സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞു. ഇനി ബാറ്ററി പുറത്തെടുക്കാം. ശേഷം പുതിയ ബാറ്ററി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് പുതിയ ബാറ്ററിയിലോട്ട് പോകാം. നിങ്ങൾക്ക് കാണാം ഇത് ഇതിൻ്റെ നട്ട്സും ബോൾസും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നട്ടും ബോൾട്ടും ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഇത് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പൊസിഷൻ അതായത് നെറ്റിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വെച്ചിട്ട് തന്നെ നെറ്റിൻ്റെയും ബോൾട്ടിനെയും ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്കത് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഓരോ ടെർമിനൽസും നമുക്ക് ഫിറ്റ് ചെയ്യാം. നേരത്തെ സൂചിപ്പിച്ച കാര്യം നിങ്ങൾ ഇവിടെ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇനി നമ്മൾ ബോൾട്ട് ഇടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായി ടൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു പക്ഷേ നമ്മൾ പുറത്ത് വെച്ച് നെട്ടും ബോൾട്ടും സെറ്റ് ചെയ്തില്ല ഇരുന്നെങ്കിൽ ഇതൊരിക്കലും സാധ്യമാവില്ലായിരുന്നു. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നെട്ട് ഈ ഒരു ചെറിയ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഇടുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് ചെയ്ത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടുത്ത സൈഡിലും ചെയ്യാം.
ബാറ്ററിയുടെ രണ്ട് ടെർമിനൽസും നമ്മൾ പ്രോപ്പറായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഇടാം. കവർ ഇട്ടതിന് ശേഷം റൈഡർ സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഈ ഒരു പൊസിഷൻ, ഇത് ഈ ഒരു പൊസിഷൻ നമ്മുടെ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിൻ്റെ താഴെയായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ റൈഡർ സീറ്റ് പ്ലേസ് ചെയ്യാൻ. തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് കൂടുതൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. റൈഡർ സീറ്റ് പ്രോപ്പറായി പ്ലേസ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന രണ്ട് സ്ക്രൂസ് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കാണുന്ന ഈ ചെറിയ ഒരു പാർട്ട് ഫിറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് പ്രോപ്പറായി പ്ലേസ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ രണ്ട് സ്ക്രൂസും നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇവിടെയും രണ്ട് സ്ക്രൂസും നമ്മൾ രണ്ടും പ്ലേസ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പില്ലിയൺ സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ എന്നുള്ളതാണ്. ഇത് വളരെ ഈസിയാണ്. ബാക്കിൽ ആ ഒരു ക്ലിപ്പ് നോക്കി നിങ്ങൾക്ക് ഈസിയായി പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതേ വാഹനത്തിൻ്റെ അതായത് യമഹ 615 ക്ലച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഒരു ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും പോയി കാണാവുന്നതാണ്. ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു മിസ് ദ കമ്മിങ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.